Good morning all. A warm welcome to my YouTube channel EduBoy. ഇന്നലെ നമ്മൾ PSC റിപ്പീറ്റ് ചെയ്ത കേരള PSC റിപ്പീറ്റ് ചെയ്ത കുറെ ക്വസ്റ്റ്യൻസിന്റെ ഏകദേശം 50 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു പാഠഭാഗം വീഡിയോ പോലെ ചെയ്തിരുന്നു. അതിന്റെ രണ്ടാമത്തെ പാർട്ട് ആണ് ഇത്. ഏകദേശം ഒരു 3000 ക്വസ്റ്റ്യൻസ് PSC ക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. അത് മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ സ്ഥിരമായി ഞാൻ പറയുന്ന അതേ ഡയലോഗ് എന്താണ്? എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക, നിങ്ങൾക്കത് പ്രയോജനം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയ വീഡിയോ ആണെങ്കിൽ അത് മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് എനേബിൾ ആക്കി ഇട്ടേക്കുക. ഓക്കെ, നമുക്ക് തുടങ്ങാമല്ലോ. ഇന്നലെ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ച എന്നോണം ഉള്ള സെക്കൻഡ് പാർട്ടാണിത്. സോ 51th ക്വസ്റ്റ്യൻ ഈസ് ശരീരത്തിലെ രാസ സന്ദേശവാഹകർ ആരാണ്? ശരീരത്തിലെ രാസ സന്ദേശവാഹകർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹോർമോണുകളാണ് ഉത്തരം. ഓക്കെ, ടാഗോറിൻ്റെ ആത്മകഥ, രവീന്ദ്രനാഥ് ടാഗോർ, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്താണ് എന്നുള്ളത് PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ജീവൻ സ്മൃതി എന്നാണ്. ആത്മകഥകളുടെയൊക്കെ പ്രത്യേകമായി എടുത്ത് പഠിക്കണം. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് പോകുന്നത്. ഇനി ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം കെമിസ്ട്രി രസതന്ത്രത്തിൻ്റെ പ്രത്യേകം പോർഷൻസ് ക്ലാസ് എടുക്കുന്നതായിരിക്കും. അതുപോലെ ഓരോ ആത്മകഥകൾക്ക് പ്രത്യേകം ഒരു ക്ലാസ് എടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇന്നലെയും ഞാൻ പറഞ്ഞിരുന്നു, എന്താ, ടെലഗ്രാമിൽ നമ്മുടെ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അറ്റ് എഡ്യൂബോയ് GK സീരീസ് എന്നടിച്ചു കൊടുക്കുക. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ഇ ആണ്, ബാക്കിയെല്ലാം സ്മാളും ചേർത്തും. അറ്റ് എഡ്യൂബോയ് GK സീരീസ് എന്ന് അടിച്ചു കൊടുത്ത് ജോയിൻ ചെയ്താൽ ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റഡ് ആയി കിട്ടും. അതുപോലെ എഡ്യൂബോയ് ഇംഗ്ലീഷ് എക്സാം സീരീസ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ടെലഗ്രാമിൽ ഇംഗ്ലീഷിൻ്റെ മാത്രം സെപ്പറേറ്റഡ് ആയുള്ള ക്വസ്റ്റ്യൻസും കിട്ടുന്നതാണ്. ഇവിടെ എന്താണ് പറഞ്ഞത്? ശരീരത്തിലെ രാസ സന്ദേശവാഹകർ ഹോർമോണുകളാണ്. ടാഗോറിൻ്റെ ആത്മകഥ ജീവൻ സ്മൃതി ആണ്. അടുത്തത് സീസ്മോഗ്രാഫ് കണ്ടുപിടിച്ചത് ആരാണെന്നാണ്. ചൈനക്കാർ ആണ് ഉത്തരം. സീസ്മോഗ്രാഫ് കണ്ടുപിടിച്ചത് ആരാണ്? ചൈനക്കാർ. ജപ്പാൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മതം, ഓരോ സംസ്കാരങ്ങളുമായി ഓരോരോ മതങ്ങൾ ഇഴുകി ചേർന്നിട്ടുണ്ട്. മതം എന്നാൽ അഭിപ്രായം എന്നാണ് അർത്ഥം. പക്ഷേ ഇത് എന്താണ്, റിലീജിയസ് വൈസാണ് പോകുന്നത്. ജപ്പാൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മതം ഫിൻഡോ മതമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ശരീരത്തിലെ രാസ സന്ദേശവാഹകർ ആര്? ഹോർമോണുകൾ. ടാഗോറിൻ്റെ ആത്മകഥ എന്താണ്? ജീവൻ സ്മൃതി. സീസ്മോഗ്രാഫ് കണ്ടുപിടിച്ചത് ആരാണ്? ചൈനക്കാരാണ്. ജപ്പാൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മതം ഫിൻഡോ മതം. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം എല്ലാവരും കണ്ടു കാണും. ഒട്ടുമിക്ക വ്യക്തികൾക്കും പ്രിയപ്പെട്ടൊരു മേഖലയാണ് എന്ത്? സിനിമ. ഇപ്പോൾ ഈ കൊറോണ സംബന്ധിച്ച കാലഘട്ടമായതുകൊണ്ടും ഈ ഒരു പാൻഡമിക് കാരണം പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ടും തിയേറ്ററുകൾ ഒരുപാട് നഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ടാവും. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സിനിമയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റോമൻ സംസ്കാരം ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംസ്കാരങ്ങൾ ഉടലെടുക്കുന്നതിന് നദികൾക്ക് ഒരുപാട് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്താണ് കാര്യം? പണ്ട് കാലത്ത് മനുഷ്യൻ, ആദിമ മനുഷ്യൻ്റെ ജീവിതം, അതുപോലെ അവിടെ നിന്ന് ഇങ്ങനെ ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജിലേക്ക് വന്നു, അവർക്ക് കൃഷിയുടെ ആവശ്യകത വന്നു, അപ്പോൾ കൃഷിക്ക് ആവശ്യമായ ജലത്തിൻ്റെ ആവശ്യകത വന്നു, അങ്ങനെ നദീ തടങ്ങളിൽ നദീ തീരത്ത് സംസ്കാരങ്ങൾ വളർന്നു വന്നതിനെക്കുറിച്ച് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും സംസ്കാരങ്ങൾ ഉടലെടുക്കുന്നത് ഏറെക്കുറെ നദികളുടെ തീരത്തായിരിക്കും. അങ്ങനെ റോമൻ സംസ്കാരം ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ടൈബറാണ് ഉത്തരം. ടൈബർ. അടുത്തത്, ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽ കുന്നുകൾ, സിനിമയൊക്കെ കാണുമ്പോൾ അതിൽ ഡെസേർട്ടിൽ വണ്ടികളൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും, ഒരു പ്രത്യേക ആകൃതിയിൽ ചന്ദ്രക്കല പോലെ മണൽ ഇങ്ങനെ നിൽക്കുന്നത്, ആ മണൽ കുന്നുകൾ, അങ്ങനെ ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽ കുന്നുകൾ അറിയപ്പെടുന്നത് ബർക്കനുകൾ എന്നാണ്. ഇപ്പം എന്തൊക്കെയാണ് പഠിച്ചത്? ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സിനിമയാണ്. റോമൻ സംസ്കാരം ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ടൈബറാണ്. ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽ കുന്നുകൾ ഏതാണ്? ബർക്കനുകൾ.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചെറിയൊരു ഞെട്ടൽ തോന്നാം, കുറച്ച് വലിയ ക്വസ്റ്റ്യനാണ്, പക്ഷേ യാതൊരു കാര്യവുമില്ല, രസകരമായ ഒരു വാചകമാണ്. എന്താണ്? ചിലർ മഹാന്മാരായി ജനിക്കുന്നു, ചിലരാണെങ്കിൽ മഹത്വം നേടിയെടുക്കുന്നു, ചിലരുടെ മേലോ മഹത്വം അടിച്ചേൽപ്പിക്കുന്നു. ചിലർ മഹാന്മാരായി ജനിക്കുന്നു, ചിലർ മഹത്വം നേടിയെടുക്കുന്നു, ചിലരുടെ മേൽ മഹത്വം അടിച്ചേൽപ്പിക്കുന്നു. ഈ വാചകം ആരുടേതാണെന്നാണ്. ഇത് പറയണമെങ്കിൽ തന്നെ അത്രയ്ക്ക് ഒരു ലെവലായിട്ട് ഇൻ്റലക്ച്വൽ ലെവലിൽ നിൽക്കുന്നൊരു വ്യക്തി ആയിരിക്കണം. നല്ല മഹത്വമുള്ളൊരു വ്യക്തി തന്നെയാണ് വില്യം ഷേക്സ്പിയർ. അദ്ദേഹത്തിൻ്റെ വാചകമാണെന്ത്? ചിലർ മഹാന്മാരായി ജനിക്കുന്നു, ചിലർ മഹത്വം നേടിയെടുക്കുന്നു, ചിലരുടെ മേൽ മഹത്വം അടിച്ചേൽപ്പിക്കുന്നു. ഈ വാചകം പറഞ്ഞത് വില്യം ഷേക്സ്പിയർ ആണ്. അടുത്തത് ഒരു പദമാണ് ബിപ്പ്. ബിപ്പ് എന്ന പദം ഏത് കായിക അല്ലെങ്കിൽ കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിപ്പ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ് ആണ് ഉത്തരം. അപ്പം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ചിലർ മഹാന്മാരായി ജനിക്കുന്നു, ചിലർ മഹത്വം നേടിയെടുക്കുന്നു, ചിലരുടെ മേൽ മഹത്വം അടിച്ചേൽപ്പിക്കുന്നു. ഈ വാചകം ആരുടേതാണ്? വില്യം ഷേക്സ്പിയർ ആണ് ഉത്തരം. അതുപോലെ ബിപ്പ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചെസ് ആണ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിന്ദി സാഹിത്യത്തിലെ കുലപതിയായി അറിയപ്പെടുന്ന പ്രേംചന്ദ് എന്ന വ്യക്തി, ആ പ്രേംചന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് എന്നാണ് ചോദ്യം. ഹിന്ദി സാഹിത്യത്തിലെ കുലപതിയായ പ്രേംചന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ. ധനപത് റായ് ആണ് ഉത്തരം. എന്താണ്? ഹിന്ദി സാഹിത്യത്തിലെ കുലപതിയായ പ്രേംചന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ധനപത് റായ്. അടുത്തത് നിലവിൽ ഉപയോഗത്തിലുള്ള, ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, നിലവിൽ ഉപയോഗത്തിലുള്ള ഏറ്റവും പഴയ വേദന സംഹാരി, പെയിൻ കില്ലർ, വേദന സംഹാരി ഏതാണെന്ന് ചോദിച്ചാൽ ആസ്പിരിൻ ആണ് ഉത്തരം. എന്താണ്? നിലവിൽ ഉപയോഗത്തിലുള്ള ഏറ്റവും പഴയ വേദനാ സംഹാരി ഏതാണെന്ന് ചോദിച്ചാൽ ആസ്പിരിൻ ആണ് ഉത്തരം. അടുത്തത് ഭൂട്ടാൻ്റെ തലസ്ഥാനം തിംഫു ആണ്. ഓർക്കാനൊരു ട്രിക്ക് പറഞ്ഞു തരാം. ടിപ്പു സുൽത്താനെ കുറിച്ച് ഓർക്കുക, നിങ്ങളെ അദ്ദേഹം ഷൂ ഇട്ട് ചവിട്ടിയെന്നൊന്ന് ഓർക്കുക. ടിപ്പൂസ് ബൂട്ട് എന്ന് ഓർക്കുക. അപ്പം തിംഫു, അതായത് ടിപ്പുവിന് പകരം തിംഫുവും ബൂട്ടിന് പകരം ഭൂട്ടാനും. ഭൂട്ടാൻ്റെ ക്യാപിറ്റലാണ് എന്ത്? തിംഫു. അതായത് ഭൂട്ടാൻ്റെ തലസ്ഥാനം തിംഫു. ക്വസ്റ്റ്യൻസ് വ്യക്തമായി കാണണമല്ലോ. ഹിന്ദി സാഹിത്യത്തിലെ കുലപതിയായ പ്രേംചന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ധനപത് റായ്. നിലവിൽ ഉപയോഗത്തിലുള്ള ഏറ്റവും പഴയ വേദനാ സംഹാരി ആസ്പിരിൻ, പിന്നീട് ഭൂട്ടാൻ്റെ തലസ്ഥാനം തിംഫു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ബാങ്ക് ഏതാണെന്നാണ്. വളരെ ഈസിയായ ഒരു ഉത്തരമാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഉപയോഗിക്കുന്ന ബാങ്ക് തന്നെ ആയിരിക്കണമല്ലോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പം എന്താണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ അഥവാ വാണിജ്യ ബാങ്ക്, കൊമേഴ്സ്യൽ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇനി അസ്ഥികളുടെ വളർച്ചയ്ക്ക് വളരെ ആവശ്യമായ ഒരു വൈറ്റമിൻ ഉണ്ട്, അത് ഏതാണ് എന്നാണ് ചോദ്യം. അസ്ഥികളുടെ മാത്രമല്ല, ഈസിയായിട്ട് പഠിക്കാം, പല്ലിനും എല്ലിനും വേണ്ടത് വിറ്റാമിൻ ഡി എന്നങ്ങ് ഓർത്ത് വെക്കുക. പല്ലിനും എല്ലിനും നമുക്കത് നേരിട്ട് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് കിട്ടില്ല, അതുകൊണ്ടാണെന്ത്? വെയില് കൊള്ളണം, വെയില് കായണം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ പല്ലിനും എല്ലിനും വേണ്ടത് എന്താ? അത് തന്നെയാണ്. അപ്പം എന്ത്? അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിൻ ആണെന്ത്? വിറ്റാമിൻ ഡി. ഈ വിറ്റാമിൻ ഡി കുറയുന്ന അസുഖം എന്താണ്? അത് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിൻ, വിറ്റാമിൻ ഡി. ഇനി എ ടി എമ്മിൻ്റെ പൂർണ്ണ രൂപം ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ്. അതുപോലെ തന്നെ എനി ടൈം മിൽക്ക് എന്ന് പറയുന്ന വേറൊരു മെഷീനുണ്ട്, അതല്ല ഇത്. എ ടി എം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന കാര്യം തന്നെയാണ്. അതിൻ്റെ ഫുൾ ഫോം ആണെന്ത്? പൂർണ്ണരൂപം ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ്. ഇനി ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം, ഇങ്ങനെ ചോദ്യം വരുമ്പോൾ തന്നെ കേരള പി എസ് സി ആണ്, നമ്മൾ ഡൗട്ട് അടിക്കണം. എവിടെ ആയിരിക്കും നടന്നത്? നമ്മുടെ രാജ്യം തന്നെ ആയിരിക്കണം. അപ്പം സ്വാഭാവികമായും ഇന്ത്യ തന്നെയാണ്. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പം എന്തൊക്കെയാണ് പഠിച്ചത്? ഇന്ത്യയുടെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ബാങ്ക് ചോദിച്ചാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിൻ ചോദിച്ചാൽ വിറ്റാമിൻ ഡി ആണ്. എ ടി എമ്മിൻ്റെ പൂർണ്ണ രൂപം ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ്. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഇന്ത്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക പുസ്തക ദിനം എന്നാണെന്നാണ്. ഏപ്രിൽ 23 ആണ് ഉത്തരം.
പണ്ടുകാലത്ത് നമ്മുടെ ഇപ്പോഴത്തെ പോലെ സ്മാർട്ട് ഫോണുകളൊന്നും ഇല്ലായിരുന്നപ്പോൾ പുസ്തകത്തെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിത്വങ്ങളും വായന ഒരു വലിയ ആവശ്യകതയും അല്ലെങ്കിൽ അത്രത്തോളം ഇഷ്ടമുള്ളൊരു ഹാബിറ്റുമായിരുന്നു. ഇപ്പോൾ സ്മാർട്ട് ഫോണിലാണെങ്കിൽ കൂടി വായിക്കുന്ന ആൾക്കാർ ധാരാളം ഉണ്ടാവും. അപ്പോൾ ലോക പുസ്തക ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ 23. അതുപോലെ ഹൈന്ദവ ധർമ്മോദ്ധാരകൻ എന്ന പേര് സ്വീകരിച്ച ഭരണാധികാരി ആരാണ്? ഹൈന്ദവ ധർമ്മോദ്ധാരകൻ എന്ന പേര് സ്വീകരിച്ച ഭരണാധികാരി ഛത്രപതി ശിവജിയാണ്. ആരാണ്? ഛത്രപതി ശിവജി. അടുത്തത് ബെയർ ഫൂട്ട് പെയിൻ്റർ എന്ന് അറിയപ്പെടുന്നത് ആര്? അതായത് നഗ്നപാതകനായ ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് MF ഹുസൈനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത് അല്ലെങ്കിൽ നടത്തുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ്? 10 വർഷം കൂടുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾ ഈ PSC പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2011 സെൻസസ് അടിസ്ഥാനപ്പെടുത്തിയുള്ള രേഖകളായിരിക്കും. തൊട്ടടുത്ത വർഷം 2021 അടുത്ത സെൻസസ് വരും. അപ്പോൾ ഈ കണക്കുകളും കാര്യങ്ങളും എല്ലാം മാറി മറിയും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആവാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ലോക പുസ്തക ദിനമെന്നാണ് ഏപ്രിൽ 23. ഹൈന്ദവ ധർമ്മോദ്ധാരകൻ എന്ന പേര് സ്വീകരിച്ച ഭരണാധികാരി ആരാണ്? ഛത്രപതി ശിവജി. ബെയർ ഫുട്ട് പെയിൻ്റർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? MF ഹുസൈനെയാണ്. ഇന്ത്യയിലെ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് എന്ന് ചോദിച്ചാൽ 10 വർഷം ആണ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചരകൻ ബന്ധപ്പെട്ടിരിക്കുന്ന വിജ്ഞാന ശാസ്ത്രമേതാണ്? ഒരു ബ്രാഞ്ചാണ്, അതിൽ അദ്ദേഹം ഏതുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. വൈദ്യശാസ്ത്രമാണ്. ചരകൻ ബന്ധപ്പെട്ടിരിക്കുന്ന വിജ്ഞാന ശാസ്ത്രം ഏതാണ്? വൈദ്യശാസ്ത്രം. അടുത്തത്, അതിവർഷം ഉണ്ടാകുന്നത് ഏത് അല്ലെങ്കിൽ എത്ര വർഷത്തിലൊരിക്കലാണ്? അതിവർഷം ഉണ്ടാകുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ്? ജിയോഗ്രഫിയുടെ പോർഷൻ എടുക്കുമ്പോൾ ഞാൻ ഇതിനെ പ്രത്യേകം പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ചാനലിനകത്തെ 10ാം ക്ലാസ്സിലെ ജിയോഗ്രഫിയിൽ ഈ പോർഷൻസ് ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്. അതായത് ഭൂമിയും ഭൂമിയുടെ റൊട്ടേഷനെക്കുറിച്ചും സൂര്യന് ചുറ്റുമുള്ള റെവല്യൂഷനെക്കുറിച്ചും, സ്വന്തം ആക്സിസിന് ചുറ്റും കറങ്ങുമ്പോൾ റൊട്ടേഷൻ, അപ്പോൾ അതിൻ്റെ ആക്സിസ്, അതായത് ഒരു ഇമാജിനറി ലൈൻ ഉണ്ടല്ലോ അക്ഷം, അതിനൊരു ടിൽറ്റ് ഉണ്ട്. അതായത് വെർട്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ആ വെർട്ടിക്കൽ ഇതിൽ നിന്ന് വരുമ്പോൾ 23.5 ഹൊറിസോണ്ടലായിട്ട് ആ ഒരു ഓർബിറ്റലിൽ നോക്കുമ്പോൾ ഒരു 66.5 ഡിഗ്രി ചരിവുണ്ടെന്നും, അതുപോലെ ഉത്തരായനം ദക്ഷിണായനം അങ്ങനെ കുറേ കാര്യങ്ങളും, അതേപോലെ ഭൂമി അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും, സോൾസ്റ്റിസുകൾ, ഇക്വിനോക്സസ്, ഇതൊക്കെ നമ്മുടെ 10ാം ക്ലാസ്സിലെ ജിയോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് നോക്കി അവിടെ പോയി സെർച്ച് ചെയ്ത് വീഡിയോ വാച്ച് ചെയ്യാവുന്നതാണ്. അവിടെ പറയുന്നുണ്ട് ഈ ഒരു വട്ടം, അതായത് സൂര്യനെ ഒന്ന് ചുറ്റി വരാൻ ഒരു പ്രത്യേക ഷേപ്പിലാണ് പോകുന്നത്, ആ ഷേപ്പിൽ ഒന്ന് പോയി വരാൻ വേണ്ടി 365.25 ദിവസങ്ങൾ 365.25 ഡേയ്സ് എടുക്കും. പക്ഷേ ആ ക്വാർട്ടർ നമ്മൾ തൽക്കാലം മാറ്റിവെക്കും. അത് 4 വർഷം കൂടുമ്പോൾ ആ കാൽഭാഗം ചേർന്ന് നിന്ന് എന്താവും? 1 ആവും. അങ്ങനെ നമ്മൾ 4 വർഷം കൂടുമ്പോൾ ഒരു ഡേ എക്സ്ട്രാ ആയിട്ട് എവിടെ ഉൾക്കൊള്ളിക്കും? February 29th എന്ന് നമ്മളത് ഉൾക്കൊള്ളിക്കാറുണ്ട്. അതാണ് എന്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ലീപ്പ് ഇയർ. ആ ലീപ്പ് ഇയറാണ് അതിവർഷം എന്ന് പറയുന്നത്. അപ്പോൾ അതിവർഷം ഉണ്ടാകുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ്? 4 വർഷത്തിലൊരിക്കലാണല്ലോ. പിസി കൾച്ചർ, അതും ഞാൻ സെപ്പറേറ്റ് ഒരു ടോപ്പിക്കായിട്ട് കൾച്ചേഴ്സ് അല്ലെങ്കിൽ കൾച്ചേഴ്സിനെ കുറിച്ച്, ലോകി പഠനത്തെക്കുറിച്ച്, അങ്ങനെയുള്ള അതിനെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ഇടുന്നതാണ്. ഇത് പിസി കൾച്ചർ മാത്രം നോക്കുക. പിസി കൾച്ചർ, അതായത് ഫിഷ് പിസ് എന്ന് ഓർക്കുക, പിസി കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യകൃഷിയാണ്. പിസി കൾച്ചർ എന്താണ്? മത്സ്യകൃഷി. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ 70mm സിനിമ ഏതാണ് എന്നാണ് ചോദ്യം. Around the World എന്ന സിനിമയാണ് എന്ത്? ഇന്ത്യയിലെ ആദ്യ 70mm സിനിമ. അടുത്തത്, വിക്കി ലീക്സിൻ്റെ സ്ഥാപകൻ, ഫൗണ്ടേഴ്സിനെ കുറിച്ച്, ഈ ഓരോ ടോപ്പിക്കുകളെ കുറിച്ച് ഞാൻ പ്രത്യേകം ക്ലാസ് ഇടുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എടുത്ത് എല്ലാം കൂടെ ഒരു വീഡിയോ പോലെ ആക്കി പറയുന്നതാണ്. അപ്പം ഇന്ത്യയിലെ ആദ്യ 70mm സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ Around the World. വിക്കി ലീക്സിൻ്റെ സ്ഥാപകൻ ആരാണ്? ജൂലിയൻ അസാഞ്ച്. അതാണല്ലോ ക്വസ്റ്റ്യൻ. എന്തൊക്കെയായിരുന്നു? ചരകൻ ബന്ധപ്പെട്ടിരിക്കുന്ന വിജ്ഞാന ശാസ്ത്രം ഏതാണെന്ന് ചോദിച്ചാൽ വൈദ്യശാസ്ത്രം. അതിവർഷം ഉണ്ടാകുന്നത് എത്ര വർഷത്തിൽ ഒരിക്കലാണെന്ന് ചോദിച്ചാൽ 4 വർഷം. അതുപോലെ പിസി കൾച്ചർ എന്താണെന്ന് ചോദിച്ചാൽ മത്സ്യകൃഷിയാണ്. ഇന്ത്യയിലെ ആദ്യ 70mm സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ Around the World ആണ്. വിക്കി ലീക്സിൻ്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ ജൂലിയൻ അസാഞ്ച്. അടുത്ത ക്വസ്റ്റ്യൻ,
കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന്, യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരെ ഈ ക്വസ്റ്റ്യൻസ് പഠിപ്പിക്കേണ്ടെന്ന് ആവശ്യമില്ല, കാരണം അവർ ഏറെക്കുറെ കവർ ചെയ്യുന്ന ഒരു ഏരിയയിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ക്ഷേത്രമാണിത്. എന്ത്? കൊണാർക്ക് സൂര്യക്ഷേത്രം. കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ എന്ന സംസ്ഥാനത്താണ്. കൊണാർക്ക് സൂര്യക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലാണ്. ഒറീസയാണ് ഇപ്പോൾ ഒഡീഷയായിട്ട് മാറിയത്. ഇനി കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം ഏതാണ് എന്നാണ് ചോദ്യം. പി എസ് സിയുടെ ചോദ്യം എന്താണ്? കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം അറക്കലാണ്. നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ അറക്കൽ എന്നുള്ള പേര് എങ്ങനെയായിരിക്കും ഫേമസ് ആയിരിക്കുന്നത്? ഒരു സിനിമ വൈസ്, അതായത് അറക്കൽ അബുവിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ ആട് സിനിമയിലെ. ആ അപ്പം കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം എന്താണ്? അറക്കലാണ്. ഇനി ലോക തപാൽ ദിനം എന്നാണെന്നാണ്. ഒക്ടോബർ 9 ലോക തപാൽ ദിനം. അതുപോലെ പ്രശസ്തമായ കേദാർനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ആ നോർത്തിലേക്ക് പോകുമ്പോഴാണ് ബദ്രിനാഥ്, കേദാർനാഥ്, അളകനന്ദ് അങ്ങനെ പലതും പോകുമല്ലോ. അപ്പോൾ അതിൽ പ്രശസ്തമായ കേദാർനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഇനി റേഡിയോ സിറ്റി നമ്മുടെ ബാംഗ്ലൂരാണ്. പക്ഷേ ബാംഗ്ലൂരിന് ഒരുപാട് പേരുകളുണ്ട്. എന്താ? പെൻഷനേഴ്സ് പാരഡൈസ്, അതുപോലെ എന്താണ് സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ, അങ്ങനെ കുറേ പേരുകളുണ്ട്. അതിലൊന്നാണെന്ത്? റേഡിയോ സിറ്റി എന്ന്. ഇലക്ട്രോണിക് സിറ്റിയും ബാംഗ്ലൂരാണ്. അപ്പം ഈ റേഡിയോ സിറ്റി എന്ന് അറിയപ്പെടുന്ന ആരാ എങ്ങനെയാണ്? ബാംഗ്ലൂരാണ്. അപ്പം എന്തൊക്കെയായിരുന്നു? കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഒഡീഷയാണ്. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം ഏതാണെന്ന് ചോദിച്ചാൽ അറക്കലാണ്. ലോക തപാൽ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ ഒക്ടോബർ 9 പ്രശസ്തമായ കേദാർനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡാണ്. റേഡിയോ സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ബംഗളൂരു. അടുത്ത ക്വസ്റ്റ്യൻ, മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ആര് എന്നാണ് പി എസ് സിയുടെ ചോദ്യം. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോനാണ് ഉത്തരം. എന്താണ്? മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ആരാണ്? ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ. അടുത്ത ചോദ്യം, ചരിത്രത്തിലാദ്യമായി പത്മശ്രീ നേടുന്ന കർഷകൻ ആരാണെന്നാണ്. ചരിത്രത്തിലാദ്യമായി പത്മശ്രീ നേടുന്ന കർഷകൻ അതാരാണ്? സുഭാഷ് പലേക്കർ എന്ന വ്യക്തിയാണ്. ചരിത്രത്തിലാദ്യമായി പത്മശ്രീ നേടുന്ന കർഷകൻ സുഭാഷ് പലേക്കർ. ഇനി ഓരോ വസ്തുക്കൾക്കും നിറം കൊടുക്കുന്ന അഥവാ വർണ്ണം കൊടുക്കുന്ന വർണ്ണ വസ്തുക്കളും അതിനെക്കുറിച്ച് പ്രത്യേകം ഒരു ക്ലാസ് ഇടുന്നതായിരിക്കും. ഇപ്പോൾ കുങ്കുമത്തിന് നിറം നൽകുന്ന വർണ്ണ വസ്തു ഏതാണെന്നാണ്? ബിക്സിനാണ് ഉത്തരം. എന്താണ്? കുങ്കുമത്തിന് നിറം നൽകുന്ന വർണ്ണ വസ്തു ബിക്സിൻ ആണ് ഉത്തരം. ഇനി ഇന്റർപോളിൻ്റെ ആസ്ഥാനം, ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഇന്റർപോൾ, ഇന്റർപോളിൻ്റെ ആസ്ഥാനം ഏതാണ്? ലിയോൺ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇന്റർപോളിൻ്റെ ആസ്ഥാനം ലിയോൺ. ഇനി ഇന്ത്യയിലെ ആദ്യ ടെലഗ്രാഫ് സമ്പ്രദായം ഏതൊക്കെ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതായിരുന്നു എന്നാണ് ചോദ്യം. കൽക്കത്ത, ആഗ്രയാണ്. എന്തൊക്കെയാണ്? മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ആരാണ്? ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ. അതുപോലെ ചരിത്രത്തിലാദ്യമായി പത്മശ്രീ നേടുന്ന കർഷകൻ ആരാണ്? സുഭാഷ് പലേക്കർ. കുങ്കുമത്തിന് നിറം നൽകുന്ന വർണ്ണ വസ്തു ഏതാണ്? ബിക്സിനാണ്. ഇന്റർപോളിൻ്റെ ആസ്ഥാനം ലിയോണാണ്. ഇന്ത്യയിലെ ആദ്യ ടെലഗ്രാഫ് സമ്പ്രദായം ഏതൊക്കെ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ളതായിരുന്നു? കൽക്കത്ത, ആഗ്ര. അടുത്ത ക്വസ്റ്റ്യൻ ഏറെക്കുറെ എല്ലാം സിമിലറായ ഒരു ക്വസ്റ്റ്യൻസ് കോർത്തിണക്കിയതാണ്. കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ് രണ്ടെണ്ണം. എന്താണ്? പക്ഷി പാതാളവും പക്ഷി ഗ്രാമവും. പക്ഷി പാതാളം എവിടെയാണ് എന്ന് ചോദിച്ചാൽ വയനാട്ടിലാണ്. പക്ഷിഗ്രാമം എവിടെയാണെന്ന് ചോദിച്ചാൽ നൂറനാട്ടിലാണ്. നൂറനാട് തന്നെ എന്തുമുണ്ട്? ITBP കേന്ദ്രമൊക്കെ ഉള്ളതായിട്ട് അറിയാമല്ലോ. ആലപ്പുഴ ജില്ലയിലെ നൂറനാട് എന്ന് പറയുന്ന ഭാഗത്ത് എന്തുണ്ട്? ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ ഒരു കേന്ദ്രമൊക്കെ ഉണ്ട്, ITBP ഒക്കെ ഉണ്ട്. അപ്പം പക്ഷി പാതാളം എവിടെയാണ്? വയനാട്. പക്ഷിഗ്രാമം എവിടെയാണ്? നൂറനാട്. ഓക്കെ ആണല്ലോ. അത് രണ്ടെണ്ണം പറഞ്ഞപ്പോൾ അരിപ്പ പക്ഷി സങ്കേതം കൂടെ ഞാൻ കൂടെ ചേർത്ത് പറഞ്ഞതാണ് തിരുവനന്തപുരത്താണ്. അപ്പം പക്ഷി പാതാളം വയനാടും പക്ഷിഗ്രാമം നൂറനാടും പക്ഷി അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരത്തുമാണ്. ഇനി സിംഹവാലൻ കുരങ്ങുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ നാഷണൽ പാർക്ക്, ദ നാഷണൽ പാർക്ക് വിച്ച് പ്രൊട്ടക്ട് ലയൺ ടെയിൽഡ് മക്കാക്കോ, അതാണ് പി എസ് സിയുടെ ചോദ്യം. ഏതാണെന്നറിയാമോ? സൈലൻറ്റ് വാലിയാണ്. ഇങ്ങനെ ഇതിനായിട്ട് അനുബന്ധമായ ഒരുപാട് ചോദ്യങ്ങളുണ്ട്.
ഈ പറയുന്ന ലയൺ ടെയിൽഡ് മക്കാക്കു അഥവാ സിംഹവാലൻ കുരങ്ങ് എന്തുകൊണ്ടാണ് ഈ സൈലന്റ് വാലിയിൽ ഇത്രയും കാണപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ അതൊരു മരമാണ്. വെടിപ്ലാവുകൾ എന്നാണ് ആ മരത്തിനെ പറയപ്പെടുന്നത്. അതിൻ്റെ സാന്നിധ്യത്തിൽ അതുകൊണ്ടാണ് സിംഹവാലൻ കുരങ്ങൾ ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പം സിംഹവാലൻ കുരങ്ങുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? സൈലന്റ് വാലി. എന്തുകൊണ്ടാണ് ഈ സൈലന്റ് വാലി എന്ന പേര് വന്നത്? അതായത് സിക്കാഡാസ്, ഈ പറയപ്പെടുന്ന ചീവീടുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശബ്ദമുണ്ടാക്കുന്ന ചീവീടുകൾ ഇല്ല, അതിൻ്റെ അഭാവം കൊണ്ടാണ് സൈലന്റ് വാലി എന്ന പേര് വന്നത്. ഇനി സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇതുപോലൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ വേറെയും ഉണ്ട്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ കുന്തിപ്പുഴയാണ്. ഇതേ സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു നദിയുണ്ട്, തൂതപ്പുഴ. ഓക്കെയാണല്ലോ. അപ്പോൾ എന്തൊക്കെയായിരുന്നു? പക്ഷിപാതാളം വയനാടാണ്, പക്ഷിഗ്രാമം നൂറനാടാണ്, അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരത്താണ്, സിംഹവാലൻ കുരങ്ങുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ സൈലന്റ് വാലിയാണ്, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ കുന്തിപ്പുഴയാണ്. ഓക്കെയാണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം എവിടെയാണെന്നാണ്. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം ആലപ്പുഴ ജില്ലയിലെ വയലാറാണ്. അപ്പം എന്താണ്? കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം വയലാറാണ്. ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത, ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത ആരാണെന്നാണ് അടുത്ത ചോദ്യം. അത് അന്ന ചാണ്ടിയാണ് ഉത്തരം. ഇതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഇവിടുത്തെ ഓരോ കീ വേർഡ്സും നമ്മൾ ബൈഹർട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതായത് ഹൈക്കോടതിയാണ്, ജഡ്ജിയായ ആദ്യ മലയാളി വനിതയാണ്. ഈ മലയാളി ഇല്ലാതെ വന്നാൽ, വനിത വന്നാൽ അത് ഉത്തരം വേറെ ആകുമല്ലോ. ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത ആരാ? അന്നാ ചാണ്ടി. അതേപോലെ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത ആരാണ്? ഫാത്തിമ ബിബി. അപ്പോൾ ക്വസ്റ്റ്യൻസ് വളരെ കീനായി ശ്രദ്ധിച്ചുകൊണ്ട് ബൈഹർട്ട് ചെയ്യുക, മനസ്സിൽ പതിപ്പിക്കുക. ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത ആരാണ്? അന്നാ ചാണ്ടി. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിതയോ? ഫാത്തിമ ബീവിയാണ്. കേരളത്തിൽ എവിടെയാണ് പുൽത്തൈല ഗവേഷണ കേന്ദ്രം? ഓടക്കാലി എന്നൊരു സ്ഥലമാണ്. ചെറിയൊരു ക്ലൂ പറഞ്ഞു തരാം. നിങ്ങൾ പുൽ എന്നതിനെ, അല്ലെങ്കിൽ പുല്ലിനെ എന്താണ്, പുല്ലാങ്കുഴൽ എന്ന് ഓർക്കുക. പുല്ലാണ്, ഗ്രാസ് ഉണ്ടല്ലോ, അതിന് പുല്ലാങ്കുഴൽ എന്ന് ഓർക്കൂ. പുല്ലാങ്കുഴലിൻ്റെ മറ്റൊരു പേരാണല്ലോ ഓടക്കുഴൽ. ആ ഓടക്കുഴൽ വായിക്കുന്ന കൃഷ്ണനാണല്ലോ. കൃഷ്ണൻ ആരെ മേയ്ക്കുന്നതാണ്? കാലിയെ മേയ്ക്കുന്ന ബാലകനായിട്ടാണല്ലോ നമുക്കറിയാവുന്നത്. അപ്പം ഇതെല്ലാം ഒന്ന് ലിങ്ക് ചെയ്ത് നോക്കൂ. പുൽ, ഓടക്കുഴൽ, ഓട, കാലി. അപ്പം പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി എന്ന് പഠിക്കാമല്ലോ, ഒരു ക്ലൂ പോലെ മനസ്സിലിടാമല്ലോ. അപ്പം എന്താണ്, കേരളത്തിൽ എവിടെയാണ് പുൽത്തൈല ഗവേഷണ കേന്ദ്രം? ഓടക്കാലി. പൊന്നാനി പുഴയുടെ മറ്റൊരു പേര്, അത് ഭാരതപ്പുഴയാണ്. അപ്പം എന്തൊക്കെയാണ് പഠിച്ചത്? കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം വയലാറ്, ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത ഏതാണ്? അന്നാ ചാണ്ടി. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിതയാണെങ്കിൽ ഫാത്തിമ ബീവി. കേരളത്തിൽ എവിടെയാണ് പുൽത്തൈല ഗവേഷണ കേന്ദ്രം എന്ന് ചോദിച്ചാൽ ഓടക്കാലി. അതുപോലെ പൊന്നാനിപ്പുഴയുടെ മറ്റൊരു പേര് ഭാരതപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം, ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കീ വേർഡുകൾ ശ്രദ്ധിക്കണം, ഓരോ വാക്കും നമ്മുടെ മൈൻഡിൽ പതിപ്പിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതുമായിട്ട് അടുത്ത് നിൽക്കുന്ന ക്വസ്റ്റ്യനാണ്, തിരിഞ്ഞു പോകരുത്. കോട്ടയമാണ് ഉത്തരം. ഈ കോട്ടയത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. എന്താണ്, എന്താ ആദ്യ അക്ഷര നഗരം, ആദ്യമായി കംപ്ലീറ്റ് സാക്ഷരത വഹിച്ച, സാക്ഷരത വരിച്ച എന്താണ് നഗരം, അതായത് ലാൻഡ് ഓഫ് ത്രീ എൽസ്. ആ എൽ എന്തൊക്കെയാണ്? ലെറ്റർ, ലാറ്റക്സ്, ലേക്ക്, ഇങ്ങനെയുള്ള ലാൻഡ് ഓഫ് ത്രീ എൽസ് എന്നും അക്ഷര നഗരമെന്നും ഒക്കെ അറിയപ്പെടുന്ന കോട്ടയമാണെന്ത് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം. എന്നാൽ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ പീച്ചിയാണ്. അപ്പം എന്താണ്, കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആസ്ഥാനം കോട്ടയവും കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലുമാണ്. ഇനി ഭാരതപ്പുഴയുടെ പോഷക നദി ഏതാണെന്നൊരു ചോദ്യം വന്നു. അതിൻ്റെ ഓപ്ഷനിൽ കുന്തിപ്പുഴയാണ് ആൻസർ. ഈ കുന്തിപ്പുഴയെക്കുറിച്ച് നമ്മൾ തൊട്ട് മുമ്പ് ഒരു കാര്യം പഠിച്ചിരുന്നല്ലോ. എന്താണ്, സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി കുന്തിപ്പുഴ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറൊരെണ്ണം പഠിച്ചിരുന്നല്ലോ. എന്താണ്, സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴ ഏതാണ്? തൂതപ്പുഴ. അപ്പോൾ സൈലന്റ് വാലിയെക്കുറിച്ച് വേറെ രണ്ട് കാര്യങ്ങൾ പഠിച്ചിരുന്നല്ലോ. എന്തൊക്കെയായിരുന്നു? സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി ഏതാണ്?
പറയാമോ ഏതാണ്? സിംഹവാലൻ കുരങ്ങ് അഥവാ ലയൺ ടെയിൽഡ് മക്കാക്കു. അപ്പം അത് അങ്ങനെ അതിൻ്റെ പ്രസൻസ് ഉണ്ടാവാൻ കാരണം എന്താണ്? വെടിപ്ലാവുകൾ. അപ്പം ഇതെല്ലാം റിലേറ്റ് ചെയ്ത് മൈൻഡിൽ പതിപ്പിച്ച് വെക്കാമല്ലോ. എന്തൊക്കെയായിരുന്നു? കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആസ്ഥാനം കോട്ടയം, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചി, ഭാരതപ്പുഴയുടെ പോഷകനദി കുന്തിപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ജല വൈദ്യുത പദ്ധതി ഏതാണെന്നാണ്. പള്ളിവാസലാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനും ഇതുമായി റിലേറ്റ് ചെയ്ത ഒന്നാണ്. ഇതെന്താണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി, പള്ളിവാസൽ. തൊട്ടടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കൂ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. അപ്പം തിരിഞ്ഞു പോരുത്. എന്താണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഇടുക്കിയാണ്. അങ്ങനെ ഇതോടുകൂടി നമ്മൾ രണ്ട് പാർട്ടായി 100 ക്വസ്റ്റ്യൻസോളം കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഏകദേശം 3000 ക്വസ്റ്റ്യൻസ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കേരള PSC ക്വസ്റ്റ്യൻസ് ഈ ഒരു വീഡിയോ സീരീസിൽ കവർ ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.